പാർട്ടി ആഫീസിൽ 97 കിലോമീറ്ററിൽ പോകുന്ന കണ്ടു എന്നൊക്കെ ഇപ്പം പറയുന്നു. കണ്ടപ്പോൾ എന്ത് ചെയ്ത്? വണ്ടിയുടെ പുറത്ത് അനാവശ്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നത്, അസുരൻ, കാട്ടാളൻ, രാക്ഷസൻ എന്നൊക്കെ എഴുതി വയ്ക്കുന്നത് നല്ലതല്ല. പലരും പറയുന്നത് KSRTC ബസ്സിൽ പോയാൽ പോലെ, അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഇരിക്കുന്ന സീറ്റൊന്നും KSRTC നല്ലതല്ല. പരിശോധന കർശനമാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാം? അവിടെ കാണും ഒതുക്കി ഇട്ടേച്ച് പോകുന്ന ലോറിക്കാരനെയൊക്കെ വിളിച്ച് വെച്ച് ഫൈനടിച്ചു കൊടുക്കുന്നതാണോ? കല്യാണത്തിന് പോകുന്ന യാത്രക്കാരെ മുഴുവൻ ഇറക്കി നിർത്തിയിട്ട് അതിനടി പാവിരിച്ച് അടിയിൽ ഹോണുണ്ടോ എന്ന് നോക്കുന്നത് ശരിയല്ല. പരിശോധിക്കേണ്ടവർ പരിശോധിക്കാത്തതിന് ഇപ്പം കിടന്ന് മേളിൽ നിന്ന് ഓർഡർ വരുമ്പം നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ പരിശോധന തെറ്റാണ്. ഇവിടെ ലൈസൻസ് ഇല്ലാത്ത എത്ര ഒരു വണ്ടി ഓടിക്കുന്നു. അല്ല, രക്ഷപ്പെടുകയില്ല. അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാം ഈ ആഡംബരം കണ്ടുകൊണ്ടാണ് കുട്ടികൾ ഈ ബസ് വേണമെന്ന് പറയുന്നത്. ഈ സ്റ്റിക്കറുകളും പടങ്ങളും അതിനകത്ത് സ്മോക്കൊക്കെയാണ് വരുന്നത്. സ്മോക്കൊക്കെ ശ്വാസകോശത്തിന് കേടാണ്. അതൊക്കെ അടിച്ചുവിടുന്ന വണ്ടികൾ കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അധ്യാപകരെ നിർബന്ധിക്കും, ഞങ്ങൾ ടൂറ് വരാം, ഈ വണ്ടി വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ത്രില്ലാണ് കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ ആ ത്രില്ലിനിടയാക്കാതെ എല്ലാവരും ഒരുപോലെയാകുന്നതാണ്, യൂണിഫോം ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. അത് വെള്ള കളർ അങ്ങനെ നേരത്തെ ഒരു കളർ കോഡ് ഫിക്സ് ചെയ്തത് കൊണ്ടാണ് എല്ലാവരും വെള്ള കളർ അടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അല്ലാത്ത സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ചിട്ട് വണ്ടിയുടെ പുറത്ത് അനാവശ്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നത്, അസുരൻ, കാട്ടാളൻ, രാക്ഷസൻ എന്നൊക്കെ എഴുതി വയ്ക്കുന്നത് നല്ലതല്ല. ആ അതൊന്നും എഴുതാൻ പാടില്ല. കാരണം അതൊക്കെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു ഒരാളൊരു വണ്ടി വാങ്ങിച്ചു, അത് ഐശ്വര്യമായിട്ട് കൊണ്ടു നടക്കുന്നതിന് പകരം ആളുകൾ അപകടമില്ലാതെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. ഈ ഷോ ഓഫ് കാണിക്കുന്നത് നിർത്തണം. അതുകൊണ്ട് എല്ലാവരും ഒരേ കളറാക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം അങ്ങനെ ഒരു കളറാവുകയും ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക, ലൈറ്റുകൾ ഉപയോഗിക്കുക, ഒരു VCR പട സിനിമ കാണാനുള്ളൊരു സംവിധാനം, പാട്ട് കേൾക്കാനുള്ളൊരു സംവിധാനത്തിനപ്പുറത്തേക്കുള്ള ആഡം സീറ്റിൽ നല്ല ഇരിക്കാൻ സുഖമുള്ള സീറ്റുകൾ പിടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഉള്ള ഒരു ആഡംബരവും അനുവദിക്കാൻ പാടില്ല. അത് മറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സിലും കിട്ടാത്ത ഒരു സൗകര്യം അഡീഷണലായിട്ട് ടൂറ് പോകുന്നവർക്ക്. പലരും പറയുന്നത് KSRTC ബസ്സിൽ പോയാൽ പോരാ, അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഇരിക്കുന്ന സീറ്റൊന്നും KSRTC നല്ലതല്ല. അപ്പോൾ നല്ലൊരു റിലാക്സ് ചെയ്യാവുന്നൊരു സീറ്റും സിനിമ കാണാനുള്ളൊരു സംവിധാനവും പാട്ട് കേൾക്കാനുള്ളൊരു സംവിധാനവും വയ്ക്കുക. അതിൽ കൂടുതൽ ആവശ്യമില്ല. അതിൽ കൂടുതൽ കാലാകാലങ്ങളിൽ വന്ന പരിഷ്കാരങ്ങളാണ്. പിന്നെ അനാവശ്യമായ ഹോണടി, പിന്നെ ഓവർ സ്പീഡെന്നൊക്കെ പറയുന്ന ഓടിക്കുന്ന ഡ്രൈവറുടെ ഒരു ഇതാണ്. അത് GPS ഒക്കെ പിടിപ്പിച്ച കാലഘട്ടത്തിലും അത് അറിയാതെ പോകുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അറിയുന്നവർ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? പാർട്ടി ആഫീസിൽ 97 കിലോമീറ്ററിൽ പോകുന്ന കണ്ടു എന്നൊക്കെ ഇപ്പം പറയുന്നു. കണ്ടപ്പോൾ എന്ത് ചെയ്ത്? കണ്ടപ്പോൾ ഒന്നും ചെയ്തില്ല. 9 പേര് മരിച്ചു കഴിഞ്ഞല്ലേ ചെയ്തേ? ഈ അപകടം ഉണ്ടാക്കിയ ഡ്രൈവർ മുമ്പ് ബസ് ഓടിക്കുന്നതിനിടയിൽ എണീറ്റ് ചെയ്ത് ഡാൻസ് കളിക്കുന്ന രംഗമൊക്കെ പുറത്തു വന്നായിരുന്നു. അല്ല, ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ പുറത്തു വന്നിട്ട് നല്ല വലിയ വാർത്തകളായിട്ടുണ്ടല്ലോ. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വിട്ടിട്ട് ഡ്രൈവർ പുറത്തിറങ്ങി നടക്കുക, ഇങ്ങനെയുള്ള അനാവശ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇതൊക്കെ ഈ വരുന്ന യാത്രക്കാരനെ ആകർഷിക്കുകയും അടുത്ത തവണ വീണ്ടും വരുന്നതിന്, പക്ഷേ ഈ ആകർഷിക്കപ്പെടുന്ന യാത്രക്കാരൻ മനസ്സിലാണ് തൻ്റെ ജീവൻ മരണത്തിലേക്ക് കൊണ്ടുപോകാനാണ്. എണീറ്റ് ചെന്ന് ഡാൻസ് ചെയ്തിട്ട് ഈ വീഡിയോ എടുക്കുന്ന ആൾ ആലോചിക്കുന്നില്ല, എൻ്റെ ജീവൻ മരണത്തിലേക്ക് കൊണ്ടുവന്ന മാന്യനാണ് എണീറ്റ് ചെന്ന് ഡാൻസ് ചെയ്യുന്നത്. ഇതൊക്കെ ഇൻ്റർനാഷണലി ഡ്രൈവിംഗ് സിസ്റ്റത്തിൻ്റെ വളരെ റോങ് ആയിട്ടാണ് കേരളത്തിലും ഇന്ത്യയിലും ഉപയോഗിക്കുന്നത്. അത് അടിയന്തരമായി മാറ്റണം. അതിൽ എൻഫോഴ്സ്മെൻറ്റ് വേണമെന്ന് വെച്ചാൽ, ഈ ഞാൻ ഇന്നും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ അപകടങ്ങൾ അപകടം സംഭവിച്ചു, പരിശോധന കർശനമാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാം? അവിടെ കാണും ഒതുക്കി ഇട്ടേച്ച് പോകുന്ന ലോറിക്കാരനെയൊക്കെ വിളിച്ച് വെച്ച് ഫൈനടിച്ചു കൊടുക്കുന്നതാണോ? RC ബുക്ക് പരിശോധിക്കുക, ലൈസൻസ് പരിശോധിക്കുക, പിന്നെ ഇൻഷുറൻസ് പരിശോധിക്കുക. ഈ പരിശോധിച്ചിട്ട് ആ സമയം മെനക്കെടുത്ത് എന്ത് പറ്റും? 15 മിനിറ്റ് പിടിച്ചിട്ടോടെ ഈ 15 മിനിറ്റ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പിന്നെ വളരെ വേഗത്തിൽ ഓടിക്കും. ഇതൊക്കെയാണ് അപകടം ഉണ്ടാകുന്നത്. എന്തിനാണ് പിടിച്ചിട്ട് മെനക്കെടുത്തുന്നത്? ഫൈനുണ്ടെങ്കിൽ അടിച്ചങ്ങ് വീട്ടിൽ കൊടുത്തയച്ചാൽ പോരെ, അങ്ങോട്ട് അയച്ചു കൊടുത്താണല്ലോ ഫൈൻ. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട്, ഞാൻ അടൂര് വെച്ചാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടത് കല്യാണത്തിന് എന്തോ പോകുന്ന യാത്രക്കാരാണ്. അവർ ഇറക്കി നിർത്തിയിട്ട് അടിയിൽ പായൊക്കെ വിരിച്ച് പരിശോധിക്കുന്നു. ഇതൊക്കെ സമയത്തിന് പരിശോധിച്ചിരുന്നെങ്കിൽ ഈ യാത്രക്കാരെന്ത് കുറ്റം ചെയ്തു? പാശ് കൊടുത്ത് വണ്ടി പിടിച്ച യാത്രക്കാരെന്ത് കുറ്റം ചെയ്തു? ഈ വണ്ടി പരിശോധനയ്ക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ പോരെ. ഈ വണ്ടിയിൽ ഇറന്ന് കല്യാണത്തിന് പോകുന്ന യാത്രക്കാരെ മുഴുവൻ ഇറക്കി നിർത്തിയിട്ട് അതിനടി പാവിരിച്ച് അടിയിൽ ഹോണുണ്ടോ എന്ന് നോക്കുന്നത് ശരിയല്ല. പരിശോധിക്കേണ്ടവർ പരിശോധിക്കാത്തതിന് ഇപ്പം കിടന്ന് മേളിൽ നിന്ന് ഓർഡർ വരുമ്പം നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ പരിശോധന തെറ്റാണ്. സ്ഥിരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പിന്നെ വാഹനങ്ങളിൽ പിന്നെ നിയമലംഘനം നടന്ന് ഓടുമ്പോഴാണ്, നിർത്തിയിട്ടേക്കുമ്പോഴല്ല. വണ്ടി പിടിച്ച് നിർത്തി വളവിന് പതുങ്ങിയിരുന്ന് പിടിച്ച് നിർത്തിയിട്ട് അതിൻ്റെ RC ബുക്ക് പരിശോധിച്ചുകൊണ്ട് അപകടം കുറയില്ല. വണ്ടി യാത്ര ചെയ്ത് പോകുമ്പോൾ ഇടത്ത് ബസ്സിൽ ഓവർടേക്ക് ചെയ്യുന്നവർ, ഓവർ സ്പീഡിൽ പോകുന്നവർ, റെക്ലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നവർ, അവരെ കണ്ടെത്തി അവിടെ വെച്ച് തന്നെ ഫൈൻ അടിച്ചു കൊടുക്കണം. അവരെ അറിയേണ്ട, പിടിച്ചു നിർത്തേണ്ട. നമ്പർ നോട്ട് ചെയ്ത് ഫൈൻ അവരെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഫൈൻ അവരെ വീട്ടിൽ ചെന്നാൽ മതിയല്ലോ. ചെയ്ത തെറ്റാണെന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഫൈൻ അവരെ വീട്ടിൽ ചെല്ലുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ മതി. ആരെയും വിളിച്ച് നിർത്തി മെനക്കെടുത്തണ്ട. അവരെ വണ്ടിയിൽ നിന്ന് വിളിച്ചിറക്കി മര്യാദകേടായിട്ട് പെരുമാറി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ലൈസൻസ് ഇല്ലാത്ത എത്ര ഒരു വണ്ടി ഓടിക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങളെ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നത് സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നത് ശരിയാണോ? കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ശാസ്താംകോട്ടയിൽ ഒരു മരണം അന്വേഷിച്ച് ഒരു പള്ളിയിൽ പോകുമ്പം അവിടെ ആ മോസ്കിൻ്റെ വെളിയിൽ ഒരു പെൺ കൊച്ചുകുട്ടി, ഒരു 10-12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു രക്ഷകർത്താവ് പുറകെ ഇരുന്നുകൊണ്ട് സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്താണ്?
അത് പാടില്ല, അതൊന്നും പാടില്ല. രക്ഷകർത്താക്കളാണ് ചിന്തിക്കേണ്ടത്. മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചിട്ട് ഭയങ്കര സ്പീഡിൽ പോകുന്ന മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക, മരിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന മോട്ടോർ സൈക്കിളുണ്ട്. വാങ്ങിച്ചവർ ഇനി 5-6 പേരെ മരിക്കാൻ ബാക്കിയുള്ളൂ. അങ്ങനത്തെ ബൈക്കൊന്നും വാങ്ങിച്ചു കൊടുക്കരുത്. നമ്മുടെ മക്കളെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾക്കൊരു ചിന്ത വേണം. ഇതൊരു വലിയ നഷ്ടമാണ്. 10-21 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ച് ഏറ്റവും വേദനയുള്ള കാര്യമാണ്, ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തിനു നമ്മളിത് വിളിച്ചു വരുത്തുന്നു? ഇപ്പം മരിക്കാനുള്ള ആൾ മരിക്കും എപ്പോഴായാലും, പക്ഷേ എന്നാലും നമ്മളെന്തിനാണ്? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തിട്ടെന്നൊരു രക്ഷകർത്താവ് ഇല്ല. രക്ഷകർത്താവ് കാശ് കൊടുത്ത് വണ്ടിയും വാങ്ങിച്ചു കൊടുത്ത് റെക്ലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് ആക്സിഡൻറ്റ് പെട്ട് മരിക്കും, ആർക്കാണ് നഷ്ടം? നാട്ടുകാർക്കാണോ? അപ്പോൾ അവരിവർ ചിന്തിക്കുക, അങ്ങനെ ചെയ്യരുത്. മക്കൾ എത്ര വഴക്കുണ്ടാക്കിയാലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം.